ഹായ് ഫ്രണ്ട്സ് സാപ്പിണ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു കിളി പറത്തുന്ന ഒരു എന്താ പറയുക ഒരു സസ്പെൻസ് ക്രൈം പിന്നെ എന്താ പറയുക ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് കന്നഡ മൂവിയാണ് ഇപ്പോൾ മലയാളം ഡബ്ല്യൂ വേഷനും തമിഴ് ഡബ്ല്യുവേഷനും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ നായിക പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് തൻ്റെ ഭർത്താവിനെ കാണുമില്ല എന്നുള്ള പരാതിയുമായിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് പിന്നെ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത് അത്രേ ഈ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ ബാക്കി എന്ത് പറഞ്ഞാലും സ്പോയിലറായിപ്പോകും അതുപോലെ ആ രീതിയിലാണ് സിനിമയുടെ സ്റ്റോറി മുന്നോട്ട് പോകുന്നുകളാണ് ഇൻ്റർവെൽ വരെ എന്താ പറയുക ഒരു ഇൻ്റർവെൽ ടിസ്റ്റൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത ട്വിസ്റ്റാണ് നമുക്ക് കിളി വർത്തും പിന്നെ അങ്ങോട്ട് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കാണും ഈ സിനിമ എന്നാൽ എന്താ പറയുക ആ ഒരു സംഭവം നമുക്ക് കത്തുള്ളൂ ക്ലൈമാക്സിലെ സിനിമയുടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമയുടെ പേര് വരുന്നത് തത്സമ തത്ഭവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് നമ്മുടെ മേഘ്ന രാജു അതുപോലെ തന്നെ പ്രജ്വൽ ദേവരാജുമൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് വിശാൽ ആത്രയാണ് കഥാ തിരക്കഥ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ആമസോം ആമസോം പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത് കന്നഡ മൂവിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൊറിയൻ സിനിമകളും അതുപോലെ തന്നെ സ്പാനിഷ് മൂവീസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് ഈ കിളി വർത്തുന്ന സിനിമകൾ പറഞ്ഞാൽ ക്ലൈമാക്സിലെത്തുക അത്രയും നേരം നമ്മൾ കണ്ട ആ ഒരു സംഭവം ആയിക്കില്ല ക്ലൈമാക്സ് അവിടെ നമ്മൾ ഞെട്ടും ആ രീതിയിലുള്ള ഒരു സിനിമയാണ് തത്സവ ത തദ്ഭവ എന്ന് പറഞ്ഞ സിനിമ തത്സമ തത്ഭവ വല്ലാത്തൊരു പേരാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതി കാണുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കാണും സത്യം പറയാറ് ശ്രദ്ധിച്ചിരുന്ന് കണ്ടാലേ നമുക്ക് ക്ലിയർ ആവുള്ളൂ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു തവണ കണ്ടാൽ തന്നെ മനസ്സിലായി എന്ന് വരില്ല രണ്ടാമത്തെ ഒരു തവണ കൂടി വരും ഒരു കിഡ്ലൻ മേക്കിംഗ് കിഡിലൻ സിനിമയാണ് പെർഫോമൻസ് ഒന്നും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ മേഘനാരാജിൻ്റെ ഒരു തിരിച്ചുവരമായിരുന്നു ഈ സിനിമ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത സിനിമയാണ് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് ഇപ്പോൾ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മലയാളം ഡബിൾ വേഷൻ ഒക്കെ അവൈലബിൾ ആണ് പിന്നെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു നായക്രാജ് പ്രജ്വാൽ ദേവരാജിൻ്റെ അവരെയൊക്കെ സൂപ്പറായിരുന്നു അതിൽ പോലീസ് സ്റ്റേഷൻ കുറച്ച് സീനുകളൊക്കെ ഉണ്ട് കുറച്ച് ചെറിയ ആ ഒരു കുറഞ്ഞ സീനുകളൊക്കെ ചെറിയൊരു പോലെ തോന്നി പക്ഷേ പടം വർത്താണ് പിന്നെ മസ്റ്റ് വാച്ച് തന്നെ പറയാം ഈ എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറ് പിന്നെ പോലെ തന്നെ മിസ്റ്ററി ത്രില്ലറ് സസ്പെൻസ് ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് തത്സമ തത്ഭവ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ എന്നുള്ളത് ഈ സിനിമയുടെ സ്റ്റോറി ടെലിയും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അവസാന അവസാനത്തേക്ക് എത്തുന്നതിനനുസരിച്ച് എന്ത് 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 ഉള്ളാലും നമ്മൾ അമ്മ ഇതായിരുന്നോ ഇങ്ങനെയായിരുന്നു എന്നുള്ള ആ ഒരു നമ്മൾ ക്യൂരിയോസിറ്റി നമ്മൾ എന്ന് പറയുക നമ്മളെ ഞെട്ടിക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്പ ഇതായിരുന്നു സംഭവം എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തുന്ന രീതിയിലുള്ള സ്റ്റോറി ടെലിംഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ കിളി വറുത്തുന്ന ടിസ്റ്റുകൾ തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ എന്ന് തന്നെ പറയാം കൺഫ്യൂഷനാണ് കുറേ സ്ഥലത്ത് കൺഫ്യൂഷൻ ഉണ്ട് അത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒന്ന് രണ്ടാമത് കണ്ടാലേ നമുക്ക് ക്ലിയർ ആവുന്ന ആവുള്ളൂ എന്നുള്ളത് ചില ചില ഭാഗങ്ങളൊക്കെ കുറച്ച് കൺഫ്യൂഷനായി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് സിനിമയെ കുറിച്ച് ഒന്നും പറയുന്നില്ല ട്രെയിലറും ട്രീസറൊന്നും കാണാൻ കാണാതെ ഫ്രഷ് ആയിട്ട് സിനിമ കാണാൻ ശ്രമിക്കുക എന്നാൽ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഈ സിനിമ എന്നുള്ളത് ടെക്നിക്കൽ സൈഡിലൊക്കെ അടിപൊളിയായിരുന്നു അതിൽ സിംഗിൾ ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നല്ല രീതി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഈ സിനിമയുടെ സ്റ്റോറി ഒരിക്കലും പ്രഡിക്റ്റബിൾ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അതായത് അതാണ് ഈ സിനിമയുടെ വിജയം എന്നുള്ളത് ഈ സിനിമയുടെ തിരക്കഥ കാര്യങ്ങളൊക്കെ ഒരേ ഒരേ പൊളിയായിരുന്നു തന്നെ പറയാം എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമ ഒരു കൊറിയൻ സ്പാനിഷ് സിനിമകളൊക്കെ കണ്ട് ട്വിസ്റ്റുകൾ കാണുന്ന ട്വിസ്റ്റുകളുള്ള സിനിമകളൊക്കെ കണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നില്ല പക്ഷേ എന്നാലും ഇന്ത്യൻ സിനിമയിലും പിന്നെ ഇതുപോലുള്ള ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള കീഴിലും കിളിമറുത്തുന്ന സിനിമകളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്താ പറയുക അങ്ങനെയാണ് എന്തായാലും കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഇതിനകം തന്നെ പലരും കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പേ കുറച്ചായി റിലീസ് ചെയ്തിട്ട് ഒട്ടി റിലീസ് ചെയ്തിട്ട് കുറച്ചായി ഞാൻ പിന്നെ കാണാൻ വേറെ കുറച്ച് ദിവസം മുമ്പേ കണ്ടതാണ് ഈ സിനിമയുടെ വിശേഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഇതിൻ്റെ എൻ്റെ ഒപ്പീനിയൻ ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കുറച്ച് ലേറ്റ് ആയതാണ് എന്നാൽ നിങ്ങളൊന്ന് നോക്കുക കണ്ടവരായിരിക്കും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിലെ അടുത്താൽ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എത്ര അന്നത്തെ വീഡിയോ എൻ്റെ കൂടി ഇഷ്ടപ്പെട്ടുമായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഒരു തിരക്കും